സ്വാഗതം അങ്ങനെ നമ്മളിപ്പം ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ കണ്ടിട്ട് വരികയാണ് അപ്പൊ ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയെക്കുറിച്ച് ഒരു ഒറ്റ വാക്ക് പറയാനുള്ളൂ കിഡിലൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് നമ്മൾ കണ്ണൂർ സ്കോഡൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നി അതേ ഫീല് തന്നെ അല്ലെങ്കിൽ ടൊമിനോയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിന് എബൗ ആയിട്ടാണ് ഒരു സംഭവം കിട്ടുന്നത് ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ഈ സിനിമയിലേക്ക് അട്രാക്റ്റ് ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു രജനീകാന്ത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ കയറണോ എന്നുള്ളത് അവിടെ തമിഴ് എന്നുള്ളതും പിന്നെ അദ്ദേഹം മുഴുവനീള കഥാപാത്രമല്ല എന്നുള്ളത് കേട്ടതുകൊണ്ടാണ് പക്ഷേ പിന്നീടാണ് അറിയുന്നത് അദ്ദേഹം ആണ് അതിനകത്തേ പ്രധാന കഥാപാത്രം മാത്രമല്ല രണ്ട് ഹാഫും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും മുന്നോട്ട് കൊണ്ടുവന്ന അദ്ദേഹം തന്നെയാണ് ത്രൂ ഔട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നാലും നമുക്ക് കഥയിലേക്ക് വരാം അതായത് അന്വേഷിച്ചപ്പിൻ കണ്ടെത്തും എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ള ഇതിൻ്റെ ഡയറക്ടറിൻ്റെ കാര്യങ്ങളാണ് ഡയറക്ടർ അതിമനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് സംവിധായകൻ ഡാർവിൻ കുര്യോക്കോസ് അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ജിനു അബ്രഹാം ജിനു എബ്രഹാമിനെയും നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല അദ്ദേഹത്തിൻ്റെ സിനിമകളും ഓരോന്നും മെച്ചമാണ് നമ്മളെ വളരെയധികം പിടിച്ചിരുത്തുന്നതാണ് ഇതിൽ രണ്ടിലും നായകന്മാർ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ നായകന്മാർ എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ഡാർവിൻ കുര്യാക്കോസും ഒപ്പം ജിനുവും തന്നെയാണ് എന്നാലും ഇവിടെ ടോവിനോയെ ടോവിനോയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ കഴിയുക മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾ നമുക്കിപ്പോൾ യൂത്ത് വിങ്ങിലുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഒരു നടൻ അതായത് വളരെ ഗംഭീരമായിട്ടുള്ള ഇമ്പ്രൂവ് ചെയ്യുന്ന നടൻ ആര് എന്ന് ചോദിച്ചാൽ അത് ടോവിനോ തന്നെയാണ് ഇത് നയൻറ്റീസിൽ നടക്കുന്ന ഒരു കഥയാണ് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനതിനകത്ത് പറയുന്നില്ല കാരണം സ്പോയിലർ ആവേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു പോലീസ് സ്റ്റോറി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ പോലീസ് വേഷം ഒക്കെ വരുന്നു ഇത് ഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ ാണ് നയൻറ്റീസിലെ ആളുകൾ ഉള്ള കാണാം അവിടുത്തെ രീതികൾ നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിലേക്ക് എത്തിക്കാൻ വളരെ സിമ്പിളായിട്ട് വളരെ ഡീസൻറ്റായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇതിൻ്റെ ഫിലിം മേക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ കാലഘട്ടത്തെ നൂറ് ശതമാനം നീതീകരിക്കുന്ന ലെവലിൽ ആളുകളുടെ ബിഹേവിയർ എല്ലാ സാധനവും അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിച്ച് തന്നെയാണ് ഏറ്റവും ആയി പറയുന്നത് മേക്കിംഗ് തന്നെയാണ് എൻ്റെ സ്റ്റോറി ബീജിയം വിഷ്വൽ ഒന്നും കുറവില്ല എല്ലാം സൂപ്പർ അടിപൊളി എന്ന് തന്നെ പറയാം അപ്പം ടൊവിനോയുടെ അഭിനയവും കൂടെയാണ് എടുത്തു പറയാനുള്ളത് ടൊവിനോ ഗംഭീരമായിട്ട് തന്നെയാണ് ഇതിന നമുക്ക് ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മൾ തൊണ്ണൂറുകളിൽ നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപിയൊക്കെ കണ്ട രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നു ആ സിനിമ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് ഉള്ള കാര്യം ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല കിടുക്കനായിട്ടുണ്ട് ഈ സിനിമ എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എന്ന് തന്നെ പറയാം കാരണം ആ കൊള്ളാം അങ്ങനെ ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ മോശമെന്ന് പറയാനില്ലാത്ത ലെവലിൽ കഥയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്തിൽ പറയുന്നില്ല കാരണം സ്പോയിലറാവും നിങ്ങളൊരു സിനിമ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും പലപ്പോഴും നമുക്കത് ബോറടിക്കും അപ്പോൾ അത് ഇല്ലാത്ത ലെവലാണ് എന്തായാലും സിനിമ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ നയൻറ്റീസിലേക്ക് സിനിമകളിലേക്ക് ഒന്ന് കാണാൻ കുതിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് മികച്ച ഒരു സിനിമയായിട്ട് തന്നെ നോക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്